ഹായ്, അങ്ങനെ ഞാനൊരു പ്രവാസിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ കടന്നു വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പ്രവാസ ലോകത്തേക്ക്, മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ ജോലി സംബന്ധമായ ആവശ്യം കാരണം വരേണ്ടി വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടും നാടും എന്താ പറയപ്പെട്ട ആളുകളും വീട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ വിട്ടുപിരിഞ്ഞ് നിന്നതിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഒരുപാട് ആളുകൾ എന്നോട് പല പല കഥകളിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നാട് വിട്ടിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു, മനപ്രയാസം ഉണ്ടാവുന്നൊക്കെ അവർക്കറിയാം. കാരണം അവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ഞാനുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും ഒരുപാട് കഥകളുണ്ട്. 100 ആളുകളുണ്ടെങ്കിൽ ആ 100 ആളുകൾക്കും 100 കഥകളുമായിട്ടാണ് അവരോട് വന്നിട്ടുള്ളത്. അവരോട് വരാനുണ്ടായ കാരണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയാണ് ഓരോ ആളുകളെ ഈ മണ്ണിലേക്ക് എത്തിക്കാനുണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല, കാരണം നിനക്ക് പ്രിയപ്പെട്ടവരെ കാണാനും മിണ്ടാനും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈയൊരു കാലഘട്ടം അത്രയേറെ എന്താ പറയുക, സംവിധാനങ്ങളും ടെക്നോളജീസ് അത്രയേറെ വളർന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെയൊക്കെ ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ചെറിയ പ്രായത്തിൽ ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട ആളുകളെ, ഏറ്റവും പ്രാണനെ പോലെ സ്നേഹിച്ചിട്ട ആളുകൾ, ഉമ്മ, ഉപ്പ, ഭാര്യ, മക്കളെ, അങ്ങനെ ഒരുപാട് ആളുകളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അന്നൊന്നും ഇതുപോലെ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന പോലെ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ വേദനിച്ചുകൊണ്ട് റൂമിലിങ്ങനെ ഇരിക്കുക, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആലോചിച്ച് ഒരു നെടുവീർപ്പിട്ട് ദീർഘ നിശ്വാസം എടുത്തിട്ട് റൂമിലിങ്ങനെ ഇരിക്കാനേ ഞങ്ങളെ കൊണ്ടൊക്കെ ഒന്നും സാധിക്കായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണണമെന്ന് തോന്നിയാൽ, സംസാരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫോണെടുത്ത് വാട്സപ്പിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഒന്ന് ഡയൽ ചെയ്താൽ മതി, അവരെ സംസാരിക്കാനും അവരെ കാണാനുമുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് പോയി പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞ പോലെ വിളിക്കാനും ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ആഴ്ചകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ റീചാർജ് ചെയ്ത കാർഡുമായിട്ട് തൻ്റെ അവസരത്തിന് വേണ്ടിയിട്ട് ബൂത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു കാലമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അവസരം വരുമ്പോൾ 5-10 മിനിറ്റ് മാത്രം സംസാരിക്കാൻ കഴിയുള്ളായിരുന്നു. ആ 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാനും, എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, പക്ഷേ സമയം അത്രേ ഉണ്ടാവുള്ളൂ. ചുരുങ്ങിയ സമയത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒറ്റ എന്താ പറയുക, ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഞാനത് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെയല്ല നിങ്ങളൊക്കെ, നിങ്ങൾക്കിപ്പോൾ കാണണമെന്ന് തോന്നിയാൽ കാണാം, വിളിക്കാം, തൊട്ടടുത്തുള്ളത് പോലെ തന്നെ സംസാരിക്കാം, അല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസരങ്ങൾ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളിങ്ങനെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പുറത്തെ സൈഡിലും നാട്ടിലൊക്കെ, പ്രിയപ്പെട്ടവരായിട്ട് ഉമ്മയും ഉപ്പയും ഈ പറഞ്ഞ പോലെ മക്കളും ഭാര്യയും, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെയൊക്കെ വിളിയും കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നൊന്നും എല്ലാ നാട്ടിലും ഫോണൊന്നുമില്ല, എല്ലാ വീട്ടിലും ഫോണൊന്നുമില്ല. നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലെ ആ നാട്ടിലെ അത്യാവശ്യം പ്രമാണിയായിട്ടുള്ള സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ മാത്രമേ അന്നൊക്കെ ഫോണുണ്ടാവുള്ളൂ, വീട്ടിലെ ഫോണുണ്ടാവുള്ളൂ. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർ വിളിക്കുന്ന സമയമാകുമ്പോൾ ആ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞ് ഇവരെത്തും. അന്നൊക്കെ ചിലപ്പോൾ ചില വീടുകളൊക്കെ ഉണ്ടാവും, ചില വീടുകളൊക്കെ തിരക്കൊന്നുമില്ലെങ്കിലും, അല്ലെങ്കിൽ അവർക്കൊക്കെ ചെറിയൊരു അഹങ്കാരം പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ കഴിഞ്ഞിട്ട് മതി, മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു കാരണം കാണിക്കാൻ വേണ്ടി ചുമ്മാ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വിളിക്കാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കും ആരെങ്കിലും ഒക്കെ. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ വിളിക്കുമ്പോൾ സംസാരിക്കാൻ കഴിയാതെ ആയി പോകുമോ എന്നുള്ള ഒരു എന്താ പറയുക, വേദനയോട് കൂടിയിട്ട് ആ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവസരം കിട്ടുമ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ പറഞ്ഞ ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാൻ കഴിയാതെ, ഏത് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തീർത്തിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഫോൺ വെച്ച് പോകുന്ന ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു, സമയമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊന്നും നിങ്ങൾക്ക് അറിയണ്ടാവില്ല, ഞങ്ങളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, കാരണം അവരൊക്കെ അവരുടെ ബാല്യം ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇവിടേക്ക് വന്നിട്ട് ബാല്യവും യൗവനവും കടന്നിട്ട് ഇപ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക, അവർക്ക് പോകാൻ സാധിക്കുന്നില്ല, പല പല കാരണങ്ങൾ, പല പല സ്വപ്നങ്ങൾ. ശരിയാണ്, കാരണം ഇങ്ങോട്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ
ഈ നാടിനെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ മണ്ണിൽ തന്നെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട് അവർക്കൊക്കെ ഒരുപാട്, എല്ലാവർക്കും ഈ നാട്ടിലേക്ക് ജോലി തേടി വന്നിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവരുടെ പ്രയാസങ്ങളും വേദനകളും ഇല്ലാതാക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ള മണ്ണാണ് ഈ മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുന്നത് അല്ലേ. ശരി, അവർ പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായത്, കാരണം നമ്മളൊന്നും അനുഭവിച്ചതല്ല അവരൊന്നും അനുഭവിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, നിങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് ഓരോ സെക്കൻഡിൽ നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും വാട്സപ്പിലൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വന്തം കൈപ്പടൽ ചെയ്തൊന്ന് കത്തുണ്ടായിരുന്നു. ഒരു വെളുത്ത് നിന്നിട്ടുള്ള ഒരു കവറിന് കത്ത് ഇട്ടയക്കുന്ന ഒട്ടിച്ചയക്കുന്ന ഒരു കത്ത്. ആ കത്തിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഒരുപാട് വലിയ പേപ്പറിനകത്തൊക്കെ ഒരുപാട് ഈ നാട്ടിലുള്ള എല്ലാ തൻ്റെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതായിരുന്നു. എന്നിട്ട് അത് നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിൽ അത് കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഫോൺ കോളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരെന്നിട്ട് വഴിയിലൂടെ ദൂരത്തെങ്ങാനും പോസ്റ്റുമാനും ഇങ്ങനെ സൈക്കിളും ചവിട്ടി പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഓടി ചെന്ന് അത് സ്വീകരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കത്തിങ്ങനെ വായിച്ചിട്ട് അതിങ്ങനെ വായിച്ചിട്ട് പിങ്ങി പിങ്ങി കരയുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അവർ പറയണത്. ശരിയായിരിക്കാം, കാരണം ശരിയാണ്. കാരണം നമ്മളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള ആളുകളും അങ്ങനെ എല്ലാവരും ഈ രീതിയിലൊക്കെ കത്തൊക്കെ വായിക്കുന്നതും. അപ്പോൾ അവർ പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഇങ്ങനെ കത്ത് വായിച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഈ കത്തിങ്ങനെ വായിക്കും, വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും, വീണ്ടും വീണ്ടും കരയും, എന്നിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കത്തുകളും. ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും വായിച്ചിട്ട് ഒറ്റയ്ക്കാകുമ്പോൾ ഇതിങ്ങനെ വായിച്ചിട്ട് ഞങ്ങളിങ്ങനെ കരയായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാണണം തോന്നുമ്പോൾ നിങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും നിങ്ങളിങ്ങനെ ഫോട്ടോ സെക്കൻഡ് സെക്കൻഡ് വെച്ച് അപ്ലോഡ് ചെയ്യില്ലേ, എനിക്ക് അപ്പോൾ തന്നെ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ കഴിയുന്നില്ലേ. പക്ഷെ ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റുഡിയോ എന്നൊക്കെ എടുത്തിട്ട് ഈ കത്തിൻ്റെ കൂടെ അയക്കിയായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു വിടാറായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും സങ്കടപ്പെടാൻ പറ്റില്ല. ആദ്യമൊക്കെ സങ്കടം ഉണ്ടാവും, പക്ഷേ ഈ സങ്കടങ്ങളൊക്കെ മാറ്റണം. കാരണം പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് അരികിലുള്ളതുപോലെ തീർക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേദനിക്കരുത്, സങ്കടപ്പെടരുത്. എന്താണ് ജോലി, ആ ജോലിയുമായിട്ട് കൂടുതലായിട്ട് ആ ജോലിയെ സ്നേഹിക്കാൻ പഠിക്കുക, ആ ജോലിയെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുക. എന്നിട്ട് ഒരു സമയമൊക്കെ ആകുമ്പോൾ പ്രയാസങ്ങളും എന്തെങ്കിലും പ്രയാസങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ ഏകദേശം തീർത്ത് തീരാനാകുമ്പോൾ തീർത്ത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നെ സമാധാനിപ്പിക്കാൻ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ശരിയാണ്, ഞാൻ അതിനോട് എന്താ പറയുക, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൂടെ തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരിച്ചങ്ങോട്ടും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകൾ അവരോട് വീണ്ടും ഞാനും തിരിച്ച് ആത്മാർത്ഥമായിട്ട് അവരോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ തീർന്നിട്ട് നിങ്ങളെയൊക്കെ എന്താ പറയുക സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ തീർന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ നാടുകളിലേക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.